നമസ്കാരം. തട്ടിക്കൂട്ട് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ഉപയോഗപ്രദമായ 17 അടുക്കള നുറുങ്ങുകളുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. ഇതിലൊന്നെങ്കിലും നിങ്ങൾക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ചേമ്പ് കറി വെക്കുമ്പോൾ അതിൻ്റെ ചൊറിച്ചിലില്ലാതാക്കാൻ പാകം ചെയ്യുന്ന സമയത്ത് ഓരോന്നുള്ള സോഡാപ്പൊടി കൂടി ചേർത്തുണ്ടാക്കിയാൽ മതി. കട്ടിയായ ജാം മൃദുവാകാൻ പാത്രത്തോടെ അല്പനേരം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി. ജാം വളരെ സോഫ്റ്റായി കിട്ടും. സവാളയും ഉരുളക്കിഴങ്ങും ഒന്നിച്ചു വയ്ക്കരുത്, വെവ്വേറെ വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ രണ്ടും പെട്ടെന്ന് തന്നെ ചീത്തയാകും. ഇഞ്ചിയും പച്ചക്കപ്പയും കേടുകൂടാതെ കൂടുതൽ ദിവസം ഇരിക്കാൻ അവ മണ്ണിൽ കുഴിച്ചിട്ടാൽ മതി. ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം. വാടിയ പച്ചക്കറികൾ അരിയുന്നതിന് അരമണിക്കൂർ മുൻപ് നാരങ്ങാനീരോ വിനാഗിരിയോ ചേർത്ത വെള്ളത്തിൽ മുക്കി വയ്ക്കുകയാണെങ്കിൽ അതിന് പുതുമ കിട്ടും. പച്ചക്കറികൾ ഫ്രഷ് ആയിട്ട് തോന്നുകയും ചെയ്യും. കാച്ചിയ പാൽ കേടാകാതെ ഒരു ദിവസം ഇരിക്കാൻ കാച്ചിയ ഉടനെ അതിൽ 2-3 നെന്മണികൾ ഇട്ടു വെച്ചാൽ മതി. അതുടനെയെങ്ങും കേടാകുകയില്ല. ഉള്ളി പച്ചയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ വിനാഗിരി ചേർത്ത വെള്ളത്തിൽ കഴുകിയാൽ അതിൻ്റെ ഗന്ധം മാറിക്കിട്ടും. മുളകരയ്ക്കുമ്പോൾ കൈ പുകഞ്ഞാൽ ചൂടുവെള്ളത്തിൽ മുക്കിത്തുടച്ച് അല്പം വെളിച്ചെണ്ണ പുരട്ടിയാൽ മതി, കയ്യിലെ പുകച്ചിൽ മാറിക്കിട്ടും. പഞ്ചസാര പാനി കാച്ചുമ്പോൾ അഴുക്കു നീങ്ങി തെളിഞ്ഞു കിട്ടാൻ വേണ്ടി അതിൽ അല്പം പാല് ചേർത്താൽ മതി. ഇറച്ചിക്കറിയിൽ വെള്ളം കൂടിയാൽ തിളയ്ക്കുന്ന കറിയിലേക്ക് കുറച്ച് മൈദ കലക്കി ചേർത്താൽ മതി. കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. ആട്ടിൻകരൾ പാകം ചെയ്യുമ്പോൾ കല്ലിച്ചു പോകാതിരിക്കാൻ വെന്തതിന് ശേഷം അവസാനം ഉപ്പ് ചേർക്കുക. ആദ്യമേ ഉപ്പ് ചേർത്താൽ അത് കല്ലിച്ചു പോകും. സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന് കട്ടി കൂടുവാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് ചേർക്കുക. രുചിയും കൂടും, കൊഴുപ്പും കൂടും. ഇറച്ചി നന്നായി വെന്തു കിട്ടാൻ പാകം ചെയ്യുമ്പോൾ അതിൽ 1-2 ചിരട്ട കഷ്ണങ്ങൾ ഇട്ട് വേവിച്ചാൽ മതി. ഇറച്ചി നല്ല സോഫ്റ്റായി കിട്ടും. ജാം ഉണ്ടാക്കുമ്പോൾ പഴച്ചാറിൽ 2 ടീസ്പൂൺ ചെറുനാരങ്ങാ നീരുകൂടി ചേർത്താൽ ജാം പെട്ടെന്ന് തന്നെ സെറ്റാകും. ഉണങ്ങിയ റൊട്ടി മാർദ്ദവമുള്ളതാക്കാൻ റൊട്ടി അല്പനേരം ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക. വളരെ സോഫ്റ്റായി കിട്ടും. പുഴമീനിൻ്റെ ചെളിമണം മാറാൻ വെട്ടുന്നതിനു മുൻപ് അരമണിക്കൂർ ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി. കോഴി ഇറച്ചി വറക്കുമ്പോൾ നല്ല രുചിയും നിറവും കിട്ടാൻ അല്പം പഞ്ചസാരയും വെണ്ണയും യോജിപ്പിച്ച് ഇറച്ചിയിൽ പുരട്ടി വറുത്താൽ മതി.
നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പമുള്ള ബെൽ ഐക്കണിലൊന്ന് ടാപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാനിടുന്ന റെസിപ്പീസൊക്കെ നിങ്ങളുടെ മുൻപിൽ എത്തുകയുള്ളൂ.